apă nipăra. Ei, nipăra. 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 E cu nipăra. Cu de bine. Ok. Ia de nipăra. Apo nammade life la ettom kodudile maattangal vanna allengil pala reethile aalkar ariyappadan thodangittilla pala reethile velliyor change vanna oru year aanu ippa kaliyan povunna 2018 ah theerchayum appo life la korakke changes vannu aanilla njan parna adanne appo njan parayatte appo life la oru baadu changes oru baadu malayalam padicha oru kollam aayirunnu 2018 adinokku porame oru question cheyikatte endu kondaanu nammalude photo vachu nenne ethiyathu endha nu cheyyanga nammal nammude ethum kollu shooting nayaka nayakil nadannundu photo kochilana adhe pinne nammude premam round adu evidiyirunnu photo kochilana ende abaran round evidiyirunnu photo kochilana pinne nammude nayaka nayakinte part title track evidiyirunnu photo kochilana ഇതെല്ലാതും ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങിയ കാരണം നമ്മള് ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളതുകൊണ്ട് നമുക്കൊരു ചായ കുടിച്ചു തുടങ്ങിയാലോ ചായ അല്ലേ നല്ല ഐഡിയ നല്ല ഐഡിയ അല്ലേ അപ്പണിട്ടോ എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് പറ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ കോഴിക്കറിയുടെ കോഴി എന്നുള്ള വേർഡ് ഇങ്ങനെ എടുത്തു നിന്നു ഒരു കോഴിയുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വിൻസി അൺടച്ചബിൾ ആണ് തൊടാൻ പറ്റില്ല ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊങ്കാരം കൊണ്ട് ചുരുക വളയ്ക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു വിൻസി ടീയോ കോഫി നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുന്ന ഒരു ഷോ മര്യാദക്ക് തുടങ്ങാൻ ചേച്ചി ചായ എടുത്തോളും അപ്പോ നമ്മളിപ്പോ കണ്ടിട്ട് എത്ര നാളായി നമ്മളിപ്പോ കണ്ടിട്ട് എത്ര നാളായി എത്ര എത്ര മാസങ്ങളായി ഏകദേശം ഒരു 7 മാസത്തോളം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നെ ആദ്യം കണ്ടപ്പോ നിനക്ക് എന്താണ് തോന്നിയത് വിൻസീനെ എനിക്ക് ആദ്യം കണ്ടപ്പോ നല്ലൊരു നല്ലൊരു ചുരുണ്ട മുടിയായിട്ടുള്ള നല്ലൊരു എന്തായാലും മലയാള തനിമ ഉള്ള ഒരു നാട്ടുകാരി കുട്ടി ഒരു ഡയമണ്ട് ഫേസ് ആയിട്ടുള്ള ഒരു കുട്ടി ഡയമണ്ടോ ഷേപ്പ് മുഖത്തിന്റെ ഫേസ് അപ്പൊ പിന്നെ നല്ലൊരു സ്മൈലാണ് അപ്പോ എല്ലാവർക്കും വന്ന് വർത്തമാനം പറയാൻ ഈസിയാണ് കംഫർട്ടബിൾ ആണ് എന്നിട്ട് വർത്താനം പറഞ്ഞില്ലല്ലോ ഞാനാണല്ലോ അങ്ങോട്ട് കയറി വർത്താനം പറഞ്ഞേ നീ എന്നിട്ട് പറഞ്ഞേ ഞാന് നിന്നെ കണ്ടപ്പോ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല നമ്മുടെ ഒഡീഷൻ കഴിഞ്ഞ് എല്ലാരും പോവാൻ നേരത്ത് ഞാൻ നിന്നെ വന്നപ്പോ ഓ ഞാൻ താടി എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് പറ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ചേട്ടാ ഐ ലൈക്ക് യു ഐ ലൈക്ക് യു ബിക്കോസ് യു ആർ എ Because you are cute baby. അയ്യോ അതുകൊണ്ട് മച്ചൻ എന്ത് ചെയ്തു മച്ചൻ എന്ത് ചെയ്തു ആ ഐ ലൈക്ക് വേറൊരു അർത്ഥത്തിൽ എടുത്തു വിൻസി എടുത്താ എനിക്കറിയില്ല ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം ഒരു ഡൗട്ട് ഉണ്ട് എന്ത് എന്താ എന്താ യൂട്യൂബിലെ കമന്റ്സ് ഒക്കെ വായിച്ചോ ഇല്ല വിൻസിയും ആഡിസും തമ്മിൽ എന്താണ് ആ കെമിസ്ട്രിക്ക് പിന്നിൽ എന്താണ് രഹസ്യം അങ്ങനെ നമുക്ക് യൂട്യൂബില് അവര് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് നമുക്ക് ആൻസർ കൊടുക്കാം നമ്മുടെ പ്രേമം റൗണ്ട് ഒക്കെ എടുത്തു പ്രേമം റൗണ്ട് അതുപോലെ ഏതാ നമ്മുടെ മതിലുകള് കാതലൻ പിന്നെ ഏതാ വേറെ ഏതൊക്കെയോ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേരായിട്ടുള്ള നമ്മൾ തന്നെയാന്ന് തോന്നുന്നുണ്ട് എല്ലാത്തിന്റെ അടിയിലും തന്നെ ക്വസ്റ്റ്യൻ അപ്പോ ആഡിസും വിൻസിയും കല്യാണം ബാക്കി പറയൂ കഴിക്കുമോ 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 ഓഫ് സ്ക്രീൻ കെമിസ്ട്രി എങ്ങനെ പറഞ്ഞെടുക്ക് അല്ല പ്രേമം റൗണ്ടിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ പ്രേമം റൗണ്ട് വാസ് ഓൾ എല്ലാ ക്രെഡിറ്റ്സ് ഗോസ് ടു ഓൾ ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ദി ഡയറക്ടർ
അപ്പൊ അതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അതിന്റെ ടെക്നീഷ്യൻസിനാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ദ ബെസ്റ്റ് ആക്ട് ആണ് പ്രേമം റൗണ്ട് എന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ അതല്ല ഞങ്ങളുടെ ബെസ്റ്റ് ആക്ട് അത് ബെസ്റ്റ് ആക്കിയത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ള ഔട്ട്ഡോർ ഷൂട്ട് പ്രേമമാണ് കാരണം ഞങ്ങൾ അത്രയും തെറ്റിച്ചിട്ടുണ്ട് അത് അങ്ങനെ ആയതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആയി തീർന്നത് പിന്നെ ഓഫ് സ്ക്രീൻ ഞങ്ങളുടെ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവനൊരു വടിവാളും എനിക്കൊരു തോക്കിടുന്ന തല്ലി വെട്ടിക്കൊന്ന് എപ്പോ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി അത്രക്കും നല്ല കെമിസ്ട്രിയാണ് പിന്നെ ആഡിസും വിൻസിയും തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കഴിക്കാനേ പോണില്ല നടക്കില്ല അത് ഇവന്റെ കൂടെ ആദ്യത്തെ ഒരു പെർഫോമൻസ് ഉണ്ട് ഞങ്ങള് ഒരു ഡ്യുവറ്റ് ഡാൻസ് അതിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് കല്യാണം കഴിക്കില്ല ഞങ്ങളും നമ്മളെ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ഒരു പെർഫോമൻസിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പ്രേമം ബ്രൗൺ പ്രേമം ബ്രൗൺ അപ്പൊ പക്ഷേ ഞങ്ങൾക്ക് പറഞ്ഞ നമുക്ക് തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട ഒരു റോൾ പറഞ്ഞ എനിക്ക് വിൻസിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് വിൻസിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു മീ നമ്മളിപ്പോ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ആ ഭാഗത്ത് നടന്നപ്പോ ആൾക്കാര് കോഴിക്കറി ചേച്ചി കോഴിക്കറിയുടെ ചേച്ചി വന്നത് വിൻസിയുടെ അടുത്തേക്കാണ് അപ്പൊ ഐ തിങ്ക് കോഴിക്കറി ആണ് വിൻസിയുടെ ബെസ്റ്റ് അല്ല ബ്രേക്ക് തന്നത് കോഴിക്കറിയാണ് അത് വിൻസിക്ക് ബ്രേക്ക് തന്നത് പക്ഷെ വിൻസിക്ക് ധാരാളം നല്ല നല്ല പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തിൽ കളിപ്പാട്ടത്തിൽ വിൻസി വാസ് മൈൻഡ് ബ്ലോയിങ് ഷി വാസ് ഫാന്റാസ്റ്റിക് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്കിറ്റുകള് പിന്നെ എന്തായിരുന്നു തനിയാവർത്തനം മഞ്ജു മഞ്ജു ചേച്ചിയുടെ ഒരു പിന്നെ പിന്നെ മതിലുകള് മതിലുകള് സിക്സ് വിൻസി എല്ലാ പെർഫോമൻസുകളും ഒന്നിനേക്കാളും മെച്ചപ്പെട്ട അങ്ങനെയല്ല പറയാ ആവട്ടെ കേട്ടുകട്ടെ വിൻസിനെ വെച്ചിട്ട് പറയണെങ്കിൽ വിൻസിക്ക് നല്ല തെണ്ടല്ല ദൈവമേ എന്തൊക്കെയാ തണ്ടല്ല അല്ല തണ്ടല്ല തണ്ടേടോ ആണോ നീ ഉദ്ദേശിക്കുന്നത് അല്ല നട്ടിൽ 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 നട്ടിലുള്ള കുട്ടിയാണ് വിൻസി അപ്പൊ നല്ല പെർഫോമൻസുകളായിരുന്നു വിൻസി വിൻസി വിൻസിയുടെ ആ കോഴിക്കറിയുടെ ചിക്കൻ കറിയുടെ സീക്രട്ട് സ്പൈസ് റെസിപ്പി 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 അപ്പോ ഇപ്പം മൂന്ന് ബോയ്സിനും അതുപോലെ തന്നെ മൂന്ന് ഗേൾസിനും അങ്ങനത്തെ ഒരു ടാസ്ക് കോമ്പറ്റീഷൻ ലാസ്റ്റത്തെ ടാസ്ക് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ബോയ്സിനായാലും ഗേൾസിനായാലും തരുന്നതിന് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഇങ്ങനൊരു ചെറിയൊരു സംഭവമാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഗേൾസിനോട് പറഞ്ഞു കോഴിക്കറി എങ്ങനെ വെക്കാമെന്ന് മൂന്ന് പേരും ഒരുപോലെ ഒന്ന് പഠിച്ചു വെച്ചോ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ടാസ്ക് വരിക എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഞാനും മാളും അതുപോലെ തന്നെ ദർശനം കൂടി ഇരുന്നിട്ട് ഒന്ന് നോക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നതിന് കുറച്ച് നേരം മുന്നെയാണ് പറഞ്ഞത് അടുത്ത് നിങ്ങളാണ് കയറാൻ പോകുന്നത് അപ്പോൾ ഈ ടാസ്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇമോഷനിൽ ഇപ്പം ഒരാളൊരു ഇമോഷനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്താൾ വേറൊരു ഇമോഷൻ ആയിരിക്കണം അടുത്താൾ വേറൊരു ഇമോഷൻ ആയിരിക്കണം അങ്ങനെ ഈ കോഴിക്കറി വെക്കണം എന്ന് പറയും ബസ്സറടിക്കുമ്പോൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ബസ്സറടിക്കുമ്പോൾ അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ കയറി വന്നിരുന്നത് മാളു സെൻറ്ററിൽ ഞാൻ തേർഡ് ദർശമായിരുന്നു ബസ്സറടിച്ചതും മാളു അത് സ്റ്റാർട്ട് ചെയ്തു മാളു സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും കരയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ മൈൻഡിൽ അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരുന്നിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്താ പറയുക നമ്മുടെ ലസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറുകൾക്ക് കുറേ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്നത് എന്താ പ്രശ്നം നമ്മൾ മോശമായിട്ടൊന്നുമില്ലല്ലോ അഭിനയിക്കുന്നത് അല്ലല്ലോ മാന്യമായി ഡ്രസ്സ് ചെയ്ത് അല്ലേ അഭിനയിക്കുന്നത് അപ്പോൾ ഈ ഇതും ഒരു ഇമോഷനാണ് ഇപ്പം അതും ചെയ്ത എന്താ പ്രശ്നം അപ്പം എൻ്റെ മൈൻഡിൽ കോഴിക്കറിയുടെ കോഴി എന്നുള്ള വേർഡ് ഇങ്ങനെ എടുത്തു നിന്നു ഒരു കോഴിയുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എടുത്തു നിന്നു അപ്പം കോഴിക്ക് പറ്റിയൊരു ഇമോഷൻ മറ്റേ ഇമോഷൻ തന്നെയാന്നുള്ളത് മൈൻഡിൽ വന്നു അപ്പൊ അങ്ങനെ അത് വെച്ചാണ്ട് കാച്ചി ഈ കോഴിക്കറി പിന്നെ അതിന്റെ മുമ്പ് കുറച്ച് പാട്ടുകളിലൊക്കെ വിൻസിക്ക് തോന്നിയവർന്നോ വിൻസിക്ക് ഈ കൂടുതൽ ഈ സെഡ്യൂസിങ് ക്യാരക്ടേഴ്സ് വന്നിട്ട് വിൻസിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു ഇല്ല സീ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും
എനിക്ക് താല്പര്യം നമ്മുടെ ചോയ്സ് ആണല്ലോ, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മുടെ ചോയ്സ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നു എന്നുള്ളെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല, അതതിന്റെ കാര്യം അത്രേ ഉള്ളൂ. അത് കിട്ടുന്നത് നന്നായിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പം ഇതിൽ ചെയ്തൊക്കെ കോമ്പറ്റീഷൻ ആണ്, നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കുക, അത്രേ ഉള്ളൂ. നമ്മളത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തത്. അതിൽ നെഗറ്റീവ് പറയാൻ അല്ലെങ്കിൽ ഭയങ്കര വിയേർഡായ ഓക്വേർഡായി എന്ന് പറയാനൊന്നും ഇല്ല അതില്. അപ്പൊ വിശ്വ പറഞ്ഞതുപോലെ വിൻസി അൺടച്ചബിൾ ആണ്, തൊടാൻ പറ്റൂല. സ്വാഡി, ഇപ്പം നമ്മുടെ ഷോ കഴിഞ്ഞു, ഷോ കഴിഞ്ഞ് നമ്മൾ കുറേ ഒരുമിച്ച് കുറേ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മൾ കുറേ പേര് ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് പോയി, നീ സെപ്പറേറ്റായി പോയി, ഞാൻ സെപ്പറേറ്റായി പോയി. അതിൻ്റെ ഇടയിലൊക്കെ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല, വീട്ടിലായിരുന്നു. അതല്ലാണ്ട് കുറെ കുറെ നല്ല നല്ല കോളേജിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിതത്തിൽ, അവരുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ പറയുന്നത് ലോട്ടറി അടിച്ച പോലെ ഒരു ഇത്. അപ്പൊ അതെങ്ങനെ ഞാൻ പറയും എല്ലാവർക്കും, അപ്പൊ ഇൻസ്പിറേഷൻ പോലെ അവർക്ക് തോന്നും, പക്ഷെ ഇൻസ്പിറേഷൻ അല്ല, നമ്മൾ നമ്മുടെ സത്യാവസ്ഥ നമ്മൾ പറയണു. അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ. പിന്നെ വേറെന്തുള്ളത്, അതിന്റെ ഇടയില് ഈ വുമൻസ് കോളേജില് കയറി ആർമാദിച്ച് നമ്മുടെ ഈ പെൺകുട്ടികള് നിന്റെ കട്ടൗട്ടും സംഭവങ്ങളൊക്കെ പിടിച്ച് എന്താണ്? ഒന്നുമില്ല, അത് അവർക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, ഇഷ്ടം ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഇഷ്ടമാണ്, എന്നോടല്ല. അത് പ്രേമത്തിലെ ആ ഓഫീസർ സാബുവിനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ്. സൽമോട് അത്രക്ക് ഇഷ്ടമില്ലല്ലോ. എന്നോട് എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാബു അല്ല ബാബു, സ്വന്തം ക്യാരക്ടർ അറിയാത്ത സാബു, നോ ബാബു, മേജർ സാബു അല്ല ബാബു, സാബു ബാബു. അപ്പൊ സാബു, അപ്പൊ അല്ല, എന്നോട് കൊറേ ആൾക്കാർ വിൻസിനെ വേണ്ടിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കിപ്പോ ധാരാളം, ഐ എം ലക്കി to be in a place like this. ജീവിതത്തില് ഏതോ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ലോട്ടറിയിൽ ഒരു ഭാഗമായിട്ടുള്ള ഒരു ലോട്ടറി ആയിരുന്നു നായിക നായകൻ. അപ്പൊ അത് എനിക്ക് കിട്ടി, ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അങ്ങനെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും നന്നായിട്ട് പോണില്ലേ? ഒരു എക്സ്പീരിയൻസ് പോസ്റ്റ് നായിക നായകൻ എന്തൊക്കെയാ? പോസ്റ്റ് നായക നായക ഇതേപോലെ ഇനാഗ്രേഷൻസും കാര്യങ്ങളും അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ചിലവർക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല ഇത് തന്നെയാണോ അത് എന്നുള്ള ഡൗട്ടിൽ നിൽക്കുമ്പോൾ അവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറി നിന്നിട്ട് കൊഴിക്കറി എന്ന് വിളിച്ചു നോക്കും. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കും, ആ അപ്പം തന്നെ കറക്റ്റ്, ഇത് മറ്റേ ചേച്ചി എന്താ. പിന്നെന്താ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വലിയ വലിയ ആൾക്കാർക്കൊന്നും വെല്ലുപിടുത്തല്ലേ എന്നാ ഞാൻ ആരാന്ന്. ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് വിൻസി അലോഷ്യസ്. 112,000 അവരെല്ലാവരും നമ്മുടെ വീട്ടിലിരുന്ന് അത് യൂട്യൂബ് വ്യൂവേഴ്സ് ആണ്, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് വലിയ വലിയ ഡയറക്ടേഴ്സ്, വലിയ വലിയ ആക്ടേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്കൊന്നും എന്നെ വെല്ലുപിടുത്തില്ല. ഞാനൊരു പ്രാവശ്യം എന്നോട് എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വിൻസി എന്താ ചെയ്യുന്നത്, ആഹാ ഫുള്ള് വലിയ ആൾക്കാരായിട്ടാണ്. അല്ലല്ല, വലിയ ആൾക്കാരായിട്ടല്ല, നല്ല നല്ല, ഞാൻ കുറച്ചൊക്കെ ആൾക്കാരെ കണ്ടപ്പോ അവരെല്ലാരും ചോദിച്ചായിരുന്നു, ആ കോഴിക്കറിയിലെ ചേച്ചി, ചേച്ചിയോ കോഴിക്കറിയിലെ വിൻസി എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് എന്നോട്. പക്ഷെ ഞാൻ പോയി പരിചയപ്പെട്ടപ്പോ സർ ഞാൻ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലായില്ല കേട്ടോ എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ എന്താ പറയാ, വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ അവരൊക്കെ വന്നിട്ട് പറയും, ചേച്ചി ചെറിയ രീതിയിലൊക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഭയങ്കര പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് നമ്മുടെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, അവരെ പറ്റിയിട്ട് പറയുമ്പോ ആദ്യം തന്നെ പറയണം, അവരെല്ലാവരും രണ്ടു മൂന്ന് പേരൊഴികെ ബാക്കി എല്ലാവരുടെയും ഒരു പടം റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ ലാൽജു സാറിന്റെ ചാക്കോച്ച നായകനായിട്ടുള്ള ഒരു പുതിയ കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നായിക ശ്രവണക്കുട്ടി അല്ലെ, ഭയങ്കര ക്യൂട്ട് ആള്. അപ്പം ആളും പിന്നെ നമ്മുടെ നായകനിലെ റോഷൻ, മീനാക്ഷി, മാളവിക, ആമിന, സിദ്ധി എല്ലാവരും അതിലുണ്ട് അല്ലെ. അപ്പം അങ്ങനെ ഒരു അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാരും നല്ല മീറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് പ്രീമിയറിന് ലാൽജു സാറിന് കൂടെ പോയി അടിച്ചു പൊളിച്ച് കണ്ടു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ബിഗ് സ്ക്രീനിൽ, ഇനി അടുത്തത് നമ്മളും കാണും. അപ്പൊ അതിന്റെ ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരുന്ന് ഞങ്ങൾ തന്നെ ഭയങ്കര രസത്തിൽ കണ്ടൊരു മൂവിയായിരുന്നു. തട്ടുമ്പുറത്ത് അച്ഛൻ തന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ
അമൃതരച്ച് തന്നെ ഒരു ക്യൂട്ട് ഒരു അമ്മാമ കഥയാണ്. പറഞ്ഞ നമ്മുടെ അമ്മാമമാര് പറയില്ലേ, ഒരാളുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കഥയാണ്. നാടൻ പടം, ഒരു ഫീൽ ഗുഡ് മൂവി, അല്ലാതെ തട്ടുപൊളിപ്പൻ മാസ് പടം അങ്ങനെയൊന്നല്ല, ഒരു നാടൻ പടം. സൂപ്പർ, എനിക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഫാമിലി ഫീൽ ആയിരുന്നു, ഫാമിലിക്ക് പോയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പടം. നല്ല പടം എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ ഇത്ര ക്യൂട്ട് ആയിട്ട് തോന്നി. വിശ്വ ഉണ്ട് അതില്, വിശ്വ തേജസ് ഒരു റോള് ചെയ്യുന്നുണ്ട്. ആൻസലിയും നല്ല ഉണ്ടായിരുന്നു, മീനാക്ഷി ഉണ്ടായിരുന്നു, വെങ്കിനെ കണ്ടപ്പോൾ വെങ്കിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, മുത്തുമണി രാധേ എന്ന് പറഞ്ഞു. വെങ്കിനെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ തട്ടുമുറുത്ത അച്യുതൻ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് തട്ടുമുറുത്ത അച്യുതൻ കാണണം, നല്ലൊരു പടമാണ്. കാണാം. ഏറ്റവും വലിയൊരു ചോദ്യം കിട്ടുന്നുണ്ട്, ആഡിസിന്റെ ഒപ്പം വിൻസി ചേച്ചി എപ്പോ അഭിനയിക്കും? അപ്പൊ അത് മിക്കതും ലാൽ ജോസ്വറിന്റെ പടം മൂവി ആയിരിക്കണം. അത് സ്റ്റാർട്ട് ആവുന്നത് മെയ് ജൂണിലായിട്ടാണ് ഷൂട്ട് തുടങ്ങാതിന്റെ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പരിശീലനമാണ് നടക്കുന്നത് ഇപ്പൊ ആ റോളിക്ക് വേണ്ടിയിട്ട്. ദർശനയും ശംഭുവാണ് ആ സിനിമയിൽ ഉള്ളത്. അതിന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും തടി ഉറക്കേണ്ടി വരും കേട്ടോ. നന്നായി തടി ഉറക്കാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങള് രണ്ടുപേരും നന്നായി ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ അതിലും അടി കൂടും. ഇവന്റെ പീസ് പാത്രത്തിലേക്ക് ഒന്ന് കണ്ണു നോക്കി അപ്പോഴത്തേക്കിനും മാറ്റി വെച്ചിട്ട് എന്നുള്ളൊരു ചോദ്യം. അത് കുറേ ഉണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസിക്ക് ചിക്കൻ പീസ് ചിക്കൻ പീസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ചോദിക്കും എന്തിനാ അവൾക്ക് മാത്രം കൂടുതൽ നമുക്ക് കുറവ്. അങ്ങനെയൊക്കെ കുറെ തല്ലുകൂടിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. അപ്പോ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ ആണ്. അപ്പോ ന്യൂ ഇയറിന് എന്തൊക്കെയാ പരിപാടി, എന്തൊക്കെയാ റെസൊല്യൂഷൻസ് വിൻസി എടുത്തോണെ? ഒരേ ഒരു റെസൊല്യൂഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. റെസൊല്യൂഷൻസ് അല്ല, റെസൊല്യൂഷൻ തടി കുറയ്ക്കണം പ്രതീക്ഷകളുണ്ട് എനിക്ക്. നീ പെട്ടത സത്യം പറഞ്ഞു കഴിഞ്ഞാ, നിനക്ക് താടി വളർത്തുന്നതുകൊണ്ട് വേറെ പടങ്ങളൊന്നും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ലാൽ സാറിന്റെ കയ്യും കാലും പിടിച്ച് വേറെ പടത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒപ്പിച്ചെടുത്തു. അപ്പൊ സാറിനോട് സാറ് പറഞ്ഞിരുന്നു മറ്റേ മൂവി വരെ ഒന്നും ചെയ്യരുത്. അപ്പൊ നല്ല ഓഫേഴ്സ് രണ്ടു മൂന്നെണ്ണം കിട്ടിയോണ്ട് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, സാർ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു അത്ര നല്ലതാണെങ്കിൽ ചെയ്യുന്നു. അപ്പൊ ന്യൂ ഇയറിന് ആള് തടി കുറയ്ക്കാൻ പോകുന്നതാണ്. ന്യൂ ഇയറിന് ഞാൻ താടി വളർത്താണ്. ന്യൂ ഇയറിന് ഐ എം അവോയ്ഡിങ് ഷുഗർ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും. ഷുഗർ ന്യൂ ഇയർ കേക്ക് നീ കഴിക്കില്ല അറിയില്ല. അപ്പോ അതല്ലാണ്ട് ഒരു റെസൊല്യൂഷൻ കൂടി ഇപ്പൊ ആഡ് ചെയ്യാണ്. അപ്പൊ അത് മലയാളം പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു മലയാളം അക്ഷരസ്ഫുടതയുടെ കൂടെ മലയാളം പറയാനുള്ളൊരു ഭാഗ്യം. അന്നല്ലേ നീ ഒരു കാര്യം ചെയ്യ, ഞാൻ നിന്നെ ആദ്യം പഠിപ്പിക്കാം. നമ്മുടെ കൂടുതൽ പഠിപ്പിക്കലൊന്നല്ല, നീ ചെയ്തൊരു ഇതുണ്ടല്ലോ നിന്റെ തനിയാവർത്തനം റൗണ്ടില് ചന്തു, അന്ന് പോരായിരുന്നു അതിനെ, പിന്നെ നീ അവിടെ ഇട്ടോ, പിന്നെ വർക്ക് ചെയ്തിരുന്നോ അതിന്റെ മേലെ? വർക്ക് ചെയ്തായിരുന്നു, അതിന്റെ ഡയലോഗ് ആയിരുന്നു. ആ പറ, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊങ്കാരം കൊണ്ട് ചുരുക വളയ്ക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. അതോടുകൂടി നമ്മള് ഈ ഇന്റർവ്യൂ കഴിക്കാണ്. ഞങ്ങളുടെ ഈ ഇന്റർവ്യൂവിന് ഞങ്ങൾക്ക് തിരിച്ച് വരവ് തന്നേന് മനോരമ, ഞങ്ങളുടെ ഫാമിലി ആയ മനോരമയോട് ഞങ്ങൾ താങ്ക് യു പറയാണ്. വിൻസിനെയും എന്നെയും വിളിച്ചതിന് മനോരമ ടീമിനോട് നല്ലൊരു നന്ദി. എനിക്ക് പറയണ്ടേ, അപ്പോ ഇതുവരെ നായിക നായകനിലെ ഞങ്ങളെ എന്തെങ്കിലും ഒക്കെ ആക്കിയത് നിങ്ങൾ പ്രേക്ഷകരാണ്. നല്ല സപ്പോർട്ട് കിട്ടുന്നു, നമ്മളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു വർഷം ആ പ്രതീക്ഷകളൊക്കെ എന്താ പറയാ നടക്കട്ടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് കുറച്ചൊക്കെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഞാനൊക്കെ ഭയങ്കര ഓവറാണ്. പക്ഷെ ഞാൻ ഇതാണ് എന്റെ ഹൈപ്പ്. അല്ല, ഞങ്ങൾ മൊത്തത്തില് ഓവറാ, കുറച്ച് ഭയങ്കര ഹൈപ്പറാണ്. അപ്പൊ ക്ഷമിക്കണം, വല്ലതും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങള് ഒരു ചെറിയ ഭാഗമായിട്ട് ഞങ്ങള് മലയാള സിനിമയിലേക്ക് വരാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാരും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ദിസ് ഇസ് ആഡിസ് ആന്റണി അക്ര, വിൻസി അലോഷ്യസ്. വി ആർ ഓൾ വിഷിംഗ് യു, വി ബോത്ത് ആർ വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഓമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ, മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ. കനവിന്റെ വലവും.